നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല കേട്ടോ, മൂന്ന് റെസിപ്പി ഉണ്ട്, മൂന്നും പച്ചടിയാണ്. അപ്പം നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നോക്കിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ മൂന്നും വെറൈറ്റി ആയിട്ടുള്ള പച്ചടികളാണ്. മൂന്ന് പച്ചടികൾ എന്ന് പറഞ്ഞാൽ അല്ലേ വേണ്ട, അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമുക്ക് കണ്ടു തന്നെ നോക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ്, വേറെ ഒന്നുമല്ല, ഇഞ്ചി പച്ചടിയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിന് വേണ്ടി ഒരു പച്ചമുളക്, അത്യാവശ്യം എരിവുള്ളതാണ്, ഒരു പച്ചമുളക് കണ്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇപ്പോൾ അരക്കപ്പ് തേങ്ങയ്ക്ക് ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി മതി. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ജീരകം, നല്ല ജീരകം ചേർക്കുന്നുണ്ട്, അത് 1/2 ടീസ്പൂൺ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ചതച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കടുക് ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇതൊന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം, പച്ചടിയാണല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് ഇത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളക് വേണം. പൊട്ടി വരുന്ന സമയത്ത് 1 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് ഈ പച്ചടിയിൽ ചേർക്കാം. എന്ത് എളുപ്പത്തിലാണ്! അപ്പോൾ നമ്മൾ ഇഞ്ചിയുടെ പച്ചടി തയ്യാറാക്കിയത്, ഇത് സദ്യക്കെന്ന് മാത്രമല്ല, കറികളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പച്ചടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പപ്പായയുടെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ പോക്കി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ പച്ചടിക്ക് വേണ്ടിയിട്ട് അരിയാറില്ല, അതേ ഒരു പാകത്തിനാണ് അരിയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ചട്ടിയിലിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നല്ല 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്, അത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ഈ സമയം കൊണ്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ തൈര് വേണം. തൈര് നമ്മളിവിടെ 1/2 കപ്പാണ്, പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല മയത്തിൽ അരക്കേണ്ട, കടുകൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ പപ്പായയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ബൗളിലേക്കിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ, ആ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കി, എന്നിട്ടൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പച്ചടി പപ്പായ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ പപ്പായ പച്ചടി അല്ലെങ്കിൽ കർമൂസ പച്ചടി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം നോക്കാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 1 ചെറിയ പൈനാപ്പിളാണ് എടുത്തത്. അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ അതിൽ 1 കഷ്ണം ഞാനിങ്ങനെ പേസ്റ്റ് ആക്കിയും വെച്ചിട്ടുണ്ട്. അപ്പം പൈനാപ്പിൾ മധുരമുള്ള പൈനാപ്പിളാണ് നല്ലത്, അഥവാ പുളി ഉള്ളതാണെങ്കിൽ ബാക്കിയുള്ള മധുരവും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അതെടുത്തു. പിന്നെ വേണ്ടത്